യുവ തലമുറയുടെ ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ തന്നെ സുസ്ഥിര ടൂറിസം അല്ലെങ്കിൽ സുസ്ഥിര വികസനം, സുസ്ഥിര വികസനം ഒക്കെ നമ്മൾ ധാരാളം കേൾക്കുന്ന പദങ്ങളാണ്. സുസ്ഥിരമായ ടൂറിസം ഇതും നമ്മൾ കേൾക്കുന്ന പദങ്ങളാണ്. ഇവർക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വാക്കുകൾക്കായിട്ട്, ആശയസമ്പന്നമായ വാക്കുകൾക്കായിട്ട് കാതോർക്കാം. സാറിന് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിൽ പെരിയാർ ടൈഗർ സം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ശില്പ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുത്രസ്യ, ഈ പെരിയിലെ മറ്റ് വിശിഷ്ടരായ ജനപ്രതിനിധികളെ, വേദിയിലെയും സദസ്സിലെയും മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, കുമളിയിലെ നല്ലവരായ നാട്ടുകാരെ, അനുഭവപൂർവ സുഹൃത്തുക്കൾ, എനിക്ക് ഈ പരിപാടി ക്ഷണം സ്വീകരിച്ച് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയത്. എന്നെ ക്ഷണിക്കുന്ന സമയത്ത് ഈ പരിപാടിയുടെ ടോക്കിന് തൊട്ട് മുമ്പ് വന്നത് ആളുകളുടെ പേര് ഞാൻ നോക്കുകയായിരുന്നു. ശ്രീരാമേട്ടൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതിന് ഞാൻ നോക്കിയപ്പോഴാദ്യം കണ്ടത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ചരിത്രകാരൻ, നമ്മുടെയൊക്കെ അക്കാഡമീഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിത്വം. അത് കഴിഞ്ഞ് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഏറ്റവും അധികം അഡ്വൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം, രണ്ടുപേരാണ് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടി ക്ഷണം കിട്ടിയപ്പോൾ തന്നെ ഒരു അവാർഡായിട്ട് തോന്നി. കാരണം ഇങ്ങനൊരു ടോക്ക് സീരീസിന് നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വേദിയിലെത്തിയപ്പോൾ കുറച്ചുകൂടി സന്തോഷം തോന്നി. കാരണം നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ളത് പോലെ 21-ാം നൂറ്റാണ്ട് സ്ത്രീകളുടെ നൂറ്റാണ്ടാണ് എന്നുള്ളതാണ്. സാധാരണ മുഖ്യമന്ത്രി പറയുന്ന പോലെ റീബിൽഡിങ് കേരള, നമ്മൾ പുതിയ കേരളം കെട്ടിപ്പടുക്കുമ്പോൾ പഴയ കേരളമല്ല, നമ്മൾ കുറച്ചുകൂടി നല്ല കേരളമാണ്, ബെറ്റർ കേരള, സസ്റ്റൈനബിൾ കേരളയാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നതെന്നൊക്കെ പറയും. എവിടെ വേദിയിൽ പോയാലും ആണുങ്ങൾ നിറഞ്ഞിരിക്കുന്ന, ആണുങ്ങൾ ധരിക്കുന്ന ലോകമാണ് കാണാറ്. ഇവിടെ ഞാൻ ഒഴികെയുള്ള എല്ലാവരും വേദിയിൽ സ്ത്രീകളാണ്, അത് എല്ലാവരും ജനപ്രതിനിധികളുമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ ഡോക്ടർ മുരളി തുമ്മാരുടെയൊക്കെ തുടക്കമിട്ട ഒരു ട്രെൻഡുണ്ട് കേരളത്തിൽ, സ്ത്രീകൾ വേദിയിലില്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ആദ്യമേ ഈ ആളുകളെ, വിളിക്കുന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം പുരുഷന്മാരുടെ തള്ളൽ കഴിഞ്ഞ് സാധാരണ അവരെ വക മാറ്റി ഒരു സ്ത്രീക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ പൊതുമണ്ഡലം നമ്മളിങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അപ്പുറത്തേക്ക് പോയാൽ ട്രാൻസ്ജെൻഡറുകളെ പറ്റി നമ്മൾ കണക്കാക്കാറുമില്ല, മനുഷ്യരായി പോലും അവരെ പരിഗണിച്ചിട്ട് തുടങ്ങിയിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഒരു മനോഭാവത്തെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ, അവനവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം വേറൊരാൾക്ക് പങ്കിടാനോ മറ്റൊരാളെ പറ്റി ആലോചിക്കാനോ അവരെ പറ്റി പരിഗണിക്കാനോ ഉള്ള ഒരു ഒരു മനസ്സില്ലായ്മയാണ് ഇത് സമൂഹത്തിൻ്റെ പൊതുവിലുള്ള ഒരു മനസ്ഥിതി കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളത്തെ ഒരു ട്രാൻസ്ജെൻഡറുകളുടെ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനോട് സംസാരിക്കുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധമില്ല എങ്കിൽ പോലും പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ആളുകൾ തുമ്പിയെപ്പറ്റിയും കടുവയെപ്പറ്റിയും കരടിയെപ്പറ്റിയും ആണല്ലോ, ആനയെപ്പറ്റിയൊക്കെ ആണല്ലോ എന്നാണ് പറയാറ്. അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യരും മനുഷ്യരാൽ ചുറ്റപ്പെട്ട അതിൻ്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭൂമിയിലെ മറ്റ് ചരാചരങ്ങളും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഈ അഭിഭാഷകൻ എന്നോട് പറയുകയായിരുന്നു, ട്രാൻസ്ജെൻഡറുകളെ പറ്റി ആളുകൾ ഒരു കേസ് നടത്തുന്ന അഭിഭാഷകൻ, അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ ലോകം കെട്ടിപ്പടുത്തത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യർ കെട്ടിപ്പടുത്തത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ലോകമായിരുന്നു. ഈ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ലോകം കെട്ടിപ്പടുത്തിട്ട് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തി പറഞ്ഞു ഇത് നമ്മുടെ ലോകമാണ് എന്ന്. ഈ പുരുഷന്മാർ കെട്ടിപ്പടുത്ത ലോകം സ്ത്രീകൾക്ക് അവരുടെ ലോകമായി അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം സ്ത്രീകൾ നോക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന പുരുഷന്മാർ കെട്ടിപ്പടുത്ത ലോകത്തിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടിയിരുന്നില്ല.
ഞാൻ ചരിത്രമൊന്നും പറയാനുള്ള സമയമില്ലാത്തതിന് ഞാൻ പറയുന്നില്ല. എത്ര കാലമായി സ്ത്രീകൾ പുരുഷന്മാരുടെ അതേ നിലവാരത്തിൽ സാമൂഹിക ജീവിതം എൻ്റർടൈൻ ചെയ്ത് തുടങ്ങിയിട്ടെന്ന് നമുക്കറിയാം. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം വന്നപ്പോഴേക്കും അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു ലോകമാണ്. എന്ന് പറഞ്ഞാൽ എറണാകുളം പോലെ ഇത്ര വികസിതമായ ഒരു സ്ഥലത്ത് ഒരു ട്രാൻസ്ജെൻഡറിന് ഒരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഒരു ഹോട്ടലിൽ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം. അപ്പോൾ നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്ന വിശാലമായിട്ടുള്ള കൊച്ചി എന്ന് പറയുന്ന വികസിത കൊച്ചി സത്യത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അവിടെ ഒന്നുമില്ല. കാരണം 10-18 ലക്ഷം വീടുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും താമസിക്കാൻ ഒരു വീടോ ഒരു കെട്ടിടമോ അവിടെ ലഭ്യമല്ല. ആരെയും വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറല്ല. ഒരു ഹോട്ടലിൽ പോയാൽ ചിലപ്പോൾ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരനുഭവിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ എത്ര വലിയ കൊച്ചി ഉണ്ടാക്കി വെച്ചാലും ഒരു ട്രാൻസ്ജെൻഡറിനോട് ഇത് വളരെ വികസിതമായ കൊച്ചിയാണെന്ന് പറഞ്ഞാൽ അവൻ പുച്ഛിച്ച് ചിരിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചത് അവൻ്റെ കൂടിയാണെന്ന് അവന് ബോധ്യമാണെങ്കിൽ അതിൻ്റെ ഗുണഫലം ഈ പറയുന്ന വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരും. തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തെറ്റുകൊണ്ടല്ല ഒരാൾ ഏതെങ്കിലും ഒരു ലിംഗത്തിൽ പെടുന്നത്, അവർ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ലിംഗമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്താറ്. ഇനി ഒരു വികലാംഗന്റെ കാര്യം എടുത്താലും ഇപ്പൊ വികലാംഗൻ എന്ന വാക്ക് തന്നെ നമ്മൾ ഭാഷയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. നമ്മളവരെ പ്രത്യേകമായ എബിലിറ്റിയോട് കൂടിയവർ എന്നാണ് പറയുന്നത്. നമ്മളെക്കാൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവ് മെച്ചപ്പെട്ട കഴിവുള്ള ആളെയാണ് നമ്മളാണ് അങ്ങനെയാണ് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. ചില കഴിവുകൾ നമ്മളെപ്പോലെ ഉണ്ടാവണം. അവരുടെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ നമ്മൾ ഈ കൊച്ചി മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ വികസിതമായ കൊച്ചി. നമുക്കെല്ലാം സഞ്ചരിക്കാൻ മെട്രോ റെയിൽ മുതലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഒരു കാലില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ നഗരത്തിൽ ജീവിച്ചു പോകുന്നത്? അവർക്കൊരു റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വാഹനത്തിൽ അവർ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് കയറാൻ പറ്റുമോ? നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചി ഉണ്ടാക്കിയിരിക്കുന്ന അവർക്ക് വേണ്ടിയല്ല എന്ന് മനസ്സിലാകും. എന്ന് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗ്രേറ്റർ കൊച്ചി ഉണ്ടാക്കുന്ന ഒരു വേളയിൽ പോലും അതിൻ്റെ ഡിസൈനിങ്ങിൽ എവിടെയും ഒരു അംഗപരിമിതനെ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് കാണാൻ പറ്റും. ഇത് മനസ്സിലാവണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ രണ്ട് കാലോടും കൂടി നടക്കുന്നവരുടെ ഒരു കാലം ഇല്ലാതാവണം. നമ്മൾ തന്നെ അംഗപരിമിതന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചോണം, അവരുടെ ഷൂവിൽ കയറി നിന്ന് ചിന്തിച്ചോണം. അപ്പൊ നമുക്ക് മനസ്സിലാവും കെട്ടിപ്പടുക്കുന്നതെല്ലാം അംഗപരിമിതർക്ക് പുറത്തുള്ള ലോകമാണ്, അവരെ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള ലോകമാണ്, അവരെ പരിഗണിക്കാത്ത ലോകമാണ്. ഇത് ഡിസൈനിങ്ങിലോ ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുമ്പോഴോ ഒന്നും അവരിതിൻ്റെ ചർച്ചകളിൽ എവിടെയും വരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ രണ്ട് കാലും രണ്ട് കൈയും ഓടാനും ചാടാനും കഴിയുന്ന പൂർണ്ണ ആരോഗ്യവാന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലോകം. കാരണം ഡിസൈൻ ചെയ്യുന്ന അവർക്ക് വേണ്ടിയാണ്. ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്ത് പറയാൻ കാര്യം നമ്മൾ കാണുന്നത് പോലെ അല്ല നമ്മുടെ ലോകത്തെ മറ്റു പലരും കാണുന്നത്, നമുക്ക് ചുറ്റുപാടുള്ള ആളുകൾ കാണുന്നത്. നമ്മൾ നമ്മുടെ വളരെ പരിമിതമായ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ലോകത്തെ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു കടയിൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഒരു സാധനം വാങ്ങിച്ച് വീട്ടിലെത്തി അത് വളരെ എളുപ്പം വലിച്ച് പുറത്തിടാൻ തോന്നുന്നത്. കാരണം നമ്മൾ ആ ഉപയോഗിച്ചതിന് ശേഷമുള്ള പ്ലാസ്റ്റിക് കവറിന്റെ സഞ്ചാരത്തെ പറ്റി ആലോചിക്കുന്നേയില്ല, പരിഗണിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകമാണ്. ആലോചിക്കുന്നില്ല പിന്നെ പരിഗണിക്കേണ്ട കാര്യം, ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു സഞ്ചാരപാത നമ്മൾ പരിഗണിക്കുന്നേയില്ല. നമ്മളൊരു ക്യാമറയുമായി ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറിന്റെ പുറകെ പോയാൽ അത് ആദ്യം തൊട്ടടുത്ത ഒരു പറമ്പിലെത്തും, അവിടെ അത് കുറേ കാലം കിടക്കും, അവിടെ അത് വെള്ളം താഴാൻ സമ്മതിക്കാതിരിക്കും, അവിടെ വളരാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ജീവജാലങ്ങളെ അത് ഇല്ലാതാക്കും. ക്രമേണ അതിനകത്തു നിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ വെള്ളത്തിൽ ചേരും. അപ്പം അങ്ങനെ പോയി അത് ചിലപ്പോൾ ഒരു ഡോൾഫിൻ്റെ വയറ്റിലാണ് ചെല്ലുന്നതെന്ന് കരുതുക. അതിൻ്റെ എല്ലാ ദഹന പ്രക്രിയയും അതുകൂടി അവസാനിക്കും, ആ ഡോൾഫിൻ ചത്തുപോകും. ആ ചത്തുപോകും ഈ ഡോൾഫിൻ ചത്തുപോകുന്നത് കൊണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാരി ബാഗിൻ്റെ കഥ അവസാനിക്കുന്നില്ല, അത് വീണ്ടും എവിടെ എത്തും? ഡോൾഫിൻ ചത്തുപൊങ്ങിയാൽ സ്വാഭാവികമായിട്ടും 10 ദിവസം കഴിയുമ്പോൾ ഉപ്പ് വെള്ളത്തിൽ ചീഞ്ഞെറിഞ്ഞു പോകും. അങ്ങനെ ചീഞ്ഞെറിഞ്ഞു പോയ ഡോൾഫിൻ്റെ പുറത്തു നിന്ന് ഈ പ്ലാസ്റ്റിക് വീണ്ടും കടലിൻ്റെ പുറത്തേക്ക് വരും, അല്ലേ? വിശാലമായ കടലിലേക്ക് വീണ്ടും വരും, അത് വീണ്ടും ഒഴുകി നടക്കും. കാരണം എന്താ, അതിൻ്റെ ലൈഫ് സ്പൈൻ പിന്നെയും കിടക്കുകയാണ്. അത് അടുത്ത ഡോൾഫിനെയോ അടുത്ത ആമയെയോ അടുത്ത മത്സ്യത്തെയോ തേടി പോകും, അതിനെയും അത് കൊല്ലും. ആ കൊന്നതുകൊണ്ടും അതിൻ്റെ ലൈഫ് സ്പാൻ അവസാനിക്കുന്നില്ല, അത് വീണ്ടും അത് വിഘടിച്ച് ചീഞ്ഞെറിഞ്ഞു കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് വീണ്ടും പുറത്തെത്തും, അത് കടലിലൂടെ ഇങ്ങനെ ഒഴുകി നടന്ന് അടുത്ത ജീവിയെ തന്നെ പോകും. ഇങ്ങനെ എത്ര വർഷം എത്ര ജീവജാലങ്ങളെ കൊന്നൊടുക്കിയാലാണ് ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ജീവിത ചക്രം അവസാനിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ, അത് ഒരിക്കലും മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
ജീവിതത്തിൽ നമ്മൾ ഒരു കവർ പുറത്തേക്കില്ല. പരമാവധി നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറുമെന്നല്ല പറയുന്നത്, നമ്മളിങ്ങനെ കളയുന്നതിന് മുമ്പ് നമ്മൾ രണ്ടു വട്ടോ മൂന്ന് വട്ടോ നമ്മൾ ആലോചിക്കും. ആദ്യം നമ്മളത് വലിച്ചെറിയാതെ നോക്കും, പിന്നെ അത് എവിടെയെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഈ കഥ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുള്ള ആളുകൾ, ഈ കഥ ആലോചിക്കാത്ത ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ലോകത്തെ കാണാൻ. നമ്മളുടെ ചില മണിക്കൂറുകളിലുള്ള ചില ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ചില കൺവീനിയൻസുകൾക്ക് വേണ്ടി, ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ചില സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം തരത്തിലാണ് ഈ നമ്മുടെ ചുറ്റുപാടിനെ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഏതാണ്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. തൊട്ടടുത്ത കടയിൽ നിന്ന് വീട് വരെ നമ്മളുടെ ചില വസ്തുക്കളെ, മീനായിക്കോട്ടെ മറ്റെന്തെങ്കിലും പച്ചക്കറി ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വാങ്ങിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു ചെറിയ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 20 കൊല്ലം മുമ്പ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് തുണിസഞ്ചിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതി. കുറച്ചുകൂടി കൺവീനിയൻസ് വേണ്ടി നമ്മൾ മാറ്റിയപ്പോൾ സംഭവിച്ച ഡാമേജാണ്. ഇന്നിപ്പോ വേൾഡ് ലെവലിൽ ഫിഷറീസ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ കപ്പലുകൾ പിടിക്കുന്ന ആകെ മത്സ്യസമ്പത്തിന്റെ 1/3 പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ്. 1/3 എന്ന് പറയുമ്പോൾ 1000 ടൺ മത്സ്യം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കപ്പലിന് ഇപ്പോൾ 1000 ടൺ മത്സ്യം പൊക്കിയാൽ, അതിന്റെ വല പൊക്കി കഴിഞ്ഞാൽ അതിൽ 300 ടൺ പ്ലാസ്റ്റിക് ആയിരിക്കും. 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നു. അതിൽ കപ്പൽ ഒരു വല വലിച്ചു കയറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അതിന്റെ ഭീകരത, അതിഭീകരമായ കാഴ്ചയാണ് കടലിൽ കാണുന്നത്. കടലിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ആ മേഖലയിൽ ദ്വീപ സമൂഹങ്ങൾ രൂപം കൊള്ളുക. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ പല ഉത്തരങ്ങളുണ്ട്. ആളുകൾ പറയും സർക്കാർ ഇത് ബാൻ ചെയ്യാത്തതുകൊണ്ടാണ്, ആളുകൾക്ക് ഇതിന്റെ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്, ഇതിനെ സംബന്ധിച്ച് ആളുകൾ വേണ്ടത്ര അറിയാത്തതുകൊണ്ടാണ്. ഞാൻ പറയാല്ല, ഇതൊന്നുമല്ല. ഇത് മൂന്നും റീസൺ ആയിട്ട് പറയാമെങ്കിലും വ്യക്തിഗതമായി ആളുകൾ എങ്ങനെയാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്നത് എന്നുള്ള അവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം, അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള കാഴ്ചപ്പാട് കിട്ടുന്നതിനാവശ്യമായ അറിവില്ലായ്മയുടെ കുഴപ്പമാണ്, അഥവാ അറിവുണ്ടായിട്ടും ഇൻഫർമേഷൻ ഉണ്ടായിട്ടും അതിനെ വിജ്ഞാനമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മനസ്സിന്റെ കുഴപ്പമാണ്. നമുക്ക് അറിവുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും 100-150 ആളുകൾ ഈ ഹോളിൽ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം, അറിയാത്ത ഒരാളുകളും കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ അക്ഷരാഭ്യാസം ഇല്ലാത്ത വല്ലവരൊക്കെ കാണുന്നു. ഇന്നത്തെ തലമുറയിൽ എല്ലാവർക്കും അറിയാം. ആ അറിവിനെ ഒരു വിജ്ഞാനമായിട്ടും ആ വിജ്ഞാനത്തെ ഒരു സംസ്കാരമായിട്ടും മാറ്റാനുള്ള നമ്മളുടെ സെൻസിറ്റിവിറ്റി, ആ വിഷയത്തോടുള്ള നമ്മുടെ മനസ്സിന്റെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്, നമ്മുടെ അതിനോടുള്ള റെസ്പോൺസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്കിത് അറിവ് ഒരു വിജ്ഞാനമായിട്ട് മാറ്റാൻ പറ്റാത്തത്. ടൂറിസം എന്ന് പറയുമ്പോൾ വിനോദസഞ്ചാരം, നമുക്കറിയാം ആഹാരവും ഭക്ഷണവും പാർപ്പിടവും അങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ തേടുന്ന സംഗതികളിൽ ഒന്നാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. മനുഷ്യൻ അപ്പത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ളത്, അതിന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബാക്കിയുള്ള സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസം ഒരു പലതരത്തിൽ ടൂറിസം നമുക്ക് ചെയ്യാം. ഒന്ന്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് ടൂറിസം സംഘടിപ്പിക്കാം. അത് കാടായിക്കോട്ടെ, സ്വാഭാവികമായ പരിസ്ഥിതി ആയിക്കോട്ടെ, കാട് പോലെ തന്നെ സ്വാഭാവിക പരിസ്ഥിതി ആയിട്ടുള്ള ഓഷ്യൻ, അതായത് കടലുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം, അതൊരു ഒരു മേഖല. കൃത്രിമ ടൂറിസങ്ങളുണ്ട്, ഇപ്പോൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ, ഇതൊന്നും നാച്ചുറലായിട്ട് കാണാനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്രിമമായി ബുർജ് ഖലീഫയൊക്കെ ഉണ്ടാക്കി വെച്ച് അത്തരം സംഗതികൾക്ക്, താജ്മഹൽ പോലുള്ള സംഗതി, എല്ലാ കാലത്തും ഇന്ത്യയിൽ വരുന്ന ആളുകൾക്ക് പോകാനുള്ള സ്ഥലമാണ് താജ്മഹൽ. താജ്മഹൽ ഉള്ളിടത്തോളം ആളുകൾ പോയി കാണും. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ടൂറിസത്തെ ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെ കാണിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ടൂറിസം നടത്താൻ. രണ്ട്, ചില ബിൽഡപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് താജ്മഹൽ പോലെ, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്ന പുതിയ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ പോലെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, താജ്മഹൽ നിങ്ങൾ എത്ര പ്രാവശ്യം കാണാൻ പോകും,
എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ബേക്കൽ ഫോർട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിൽ ഞാൻ 4-5 പ്രാവശ്യം ചെറുപ്പത്തിൽ തന്നെ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പിന്നെ ആളുകളെല്ലാം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെയും കൊണ്ട് ബേക്കൽക്കോട്ട കാണാൻ പോകും. കാസർഗോഡ് വരുന്ന ആളുകളെ ബേക്കൽക്കോട്ട കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് സ്കൂൾ കാലത്ത്. പക്ഷേ ആദ്യത്തെ 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ കല്ല് വിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് നമ്മളാ ഞാനൊരിക്കലും പിന്നെ ഈ ടൂറിസ്റ്റ് എൻ്റെ മനസ്സിൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടി ഞാൻ ബേക്കൽക്കോട്ടെ പോകില്ല. കാരണം ബേക്കൽ ഫോർട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ എൻ്റെ കടലിൽ പോയിരിക്കും, കടൽ എൻ്റെ വീടിൻ്റെ വെച്ചിട്ടുണ്ട് അവിടെ പോയിരിക്കാം. ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ഏത് കടപ്പുറവും വളരെ മനോഹരമാണ് കേരളത്തിന്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടപ്പുറത്ത് പോയി വേണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ചെലവഴിക്കും. കാരണം നമ്മൾ ഇന്നലെ കണ്ട കടലല്ല ഇന്ന്, ഇന്ന് കണ്ട കടലല്ല നാളെ. നമുക്കൊരു മനസ്സിന് പ്രയാസം വരികയോ വിഷമം വരികയോ സന്തോഷം വരികയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഈ കടപ്പുറത്ത് പോയി വൈകുന്നേരം തിരയേണ്ടിയിരുന്നാൽ വർത്തമാനം പറഞ്ഞ് കടലെ കുറച്ചിരുന്നാൽ എത്ര ദിവസം ഇരുന്നാലും നിങ്ങൾക്ക് മടുക്കാത്ത ഒരു സംഗതിയാണ് കടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബീച്ച് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കൽ വന്ന സഞ്ചാരി വീണ്ടും വീണ്ടും വരാനും വ്യത്യസ്തമായ മൂടുകളിൽ ആ കടലിനെ ആസ്വദിക്കാനും വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. താജ്മഹൽ നിങ്ങൾ ഒരിക്കൽ പോയാൽ 2 പ്രാവശ്യം പോയാൽ പിന്നെ താജ്മഹൽ കാണാൻ ആരും ഡൽഹിയിൽ നിന്ന് ആഗ്രഹം വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി താജ്മഹൽ കണ്ടു കളയാം എന്ന് തോന്നാറില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തേക്കടി കണ്ടു കളയാം എന്ന് തോന്നാറില്ല. ഓരോ സീസണിൽ ഈ വർഷത്തെ ഡിസംബറിൽ വരാം, ഈ വർഷത്തെ മെയ്യിൽ വരാം, ഈ വർഷത്തെ വേറൊരു സീസണിൽ നമുക്ക് വരാം എന്ന് തോന്നാറില്ല. അത് തേക്കടി നമുക്ക് കണ്ടാൽ മടുക്കില്ലാത്തതുകൊണ്ടാണ്. പല സമയത്ത് ഒരു വർഷത്തിലെ പല സമയത്തും വരുമ്പോൾ പല തേക്കടിയാണ് നമ്മൾ കാണുന്നത്. ഒരേപോലെ ആണെന്ന് കണക്കാക്കാൻ നിർത്തിയില്ല. ചില സമയത്ത് വരുമ്പോൾ ആ ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ബാമ്പൂവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഈ സൈഡിലുള്ള വലിയ മതിൽ പോലെ ഇരിക്കുന്ന ബാമ്പൂ എല്ലാം മഞ്ഞ ചിരിക്കും. ഇന്നിപ്പോൾ വരുമ്പോൾ അതെല്ലാം പച്ചയാണ്. കുറച്ചുകൂടി വേറൊരു സമയത്ത് വന്ന് മഴക്കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പച്ചയ്ക്ക് വേറൊരു കളറാണ്, കുറച്ചുകൂടി ഡാർക്ക് പച്ചയാണ്. ഫോട്ടോകൾക്കൊക്കെ വ്യത്യസ്തമായ ഒരേ സ്ഥലത്ത് നിന്ന് ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ നിറത്തിലും ഒക്കെയുള്ള തേക്കടി കാണാൻ പറ്റും. ഇപ്പൊ പരിസ്ഥിതിയുമായി ചേർന്ന് നിൽക്കുന്ന ടൂറിസത്തിന്റെ പ്രത്യേകത ഒരിക്കൽ വന്നയാളിന് വീണ്ടും വീണ്ടും പല ആവർത്തി വരാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സുസ്ഥിരമായിരിക്കണം. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് ഈ മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്. ഏതെങ്കിലും ഒരു പുതിയ വാക്ക് കിട്ടിയാൽ ഇത് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കാര്യം. ഈ ഭാഷയിലുള്ള കഴിവ് മലയാളി എല്ലാവരും ഭയങ്കര സാക്ഷരതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഏത് വാക്ക് കിട്ടിയാലും ഇത് വാക്ക് കേട്ടാൽ ഇത് കൊള്ളാവുന്ന വാക്കാണെങ്കിൽ അപ്പോഴേ നമ്മൾ തീരുമാനിക്കും. ഇത് അടുത്ത പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഞാനിത് 2 സ്ഥലത്ത് കയറ്റിയിരിക്കും, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുമ്പോഴെങ്കിലും ഞാനിത് എഴുതിയിരിക്കും. അയ്യപ്പനെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരു ഒരു പുതിയ വാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി കൊള്ളാവുന്ന സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പന് ചേർക്കുന്നതിൻ്റെ കൂടെയെല്ലാം മൈഷ്ടിക ബ്രഹ്മയായി ഇങ്ങനെയുള്ള പുതിയ പദങ്ങൾ കിട്ടി കഴിയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ പ്രസംഗങ്ങളിലെല്ലാം അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വാക്ക് ആഗോളവൽക്കരണം എന്നുള്ള വാക്കാണ്. ഒരു 10 വർഷം കേരളത്തിലെ പ്രസംഗത്തിൽ ആഗോളവൽക്കരണം ഇല്ലാത്തൊരു പ്രസംഗം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപോലെ കേരളത്തിൽ ഈ ടൂറിസത്തിന്റെ കൂടെ കിട്ടിയ നല്ലൊരു വാക്കാണ് ഒന്ന് സുസ്ഥിര ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം. ഈ വികസനത്തിന്റെ കൂടെ വന്ന സാധനമാണ് സുസ്ഥിര വികസനം. 2, എക്കോ ടൂറിസം. ഇന്നിപ്പോ കേരളത്തിൽ ഒരു ആൾട്ടിറ്റ്യൂഡിന് മുകളിലോട്ട് കയറിയാൽ, അടിമാലിക്ക് മുകളിലോട്ട് കയറിയാൽ, അല്ലെങ്കിൽ ഇവിടെ പാലായിക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഏത് ജില്ലയിൽ പോയിട്ടൊരു കിഴക്കോട്ട് വണ്ടി ഓടിച്ചാലും ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ തണുപ്പ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ രണ്ട് സൈഡിലും ബോർഡ് ഇക്കോ ടൂറിസം, ഇക്കോ ടൂറിസം, ഇക്കോ ടൂറിസം. ഇക്കോ അല്ലാത്തൊരു ടൂറിസം ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ ഈ 1-2 സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് ഇക്കോ ടൂറിസം, ഈ ബോർഡ് വെച്ച ആളുകൾ തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിസ്ഥിതിയായിട്ട് കണക്ട് ചെയ്ത ടൂറിസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സസ്റ്റൈനബിൾ ടൂറിസം. അല്ല, സസ്റ്റൈനബിൾ ടൂറിസം ആണല്ലോ ഇക്കോ ടൂറിസം. ഇത് തമ്മിലുള്ള വ്യത്യാസം തന്നെ ആളുകൾക്ക് അത്ര ധാരണയില്ല. അത് മാറി മാറി ഇങ്ങനെ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഷ ഒരു വാക്ക് കിട്ടി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ടൂറിസത്തിലേക്ക് പോകുമ്പോൾ ഇക്കോ ടൂറിസം എന്ന് ബോർഡ് വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ എന്ന് കരുതിയെങ്കിലും 10 പേര് കൂടുതൽ വരുമല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് ഒന്ന്. 2, ഇക്കോ ടൂറിസത്തിന് ഒരു മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ടുകൂടി ഇക്കോ ടൂറിസം എന്ന് ഉപയോഗിക്കും. ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കാണുന്നത് പോലെ, എന്നുവെച്ചാൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ആരോ വീട്ടിലുണ്ടാക്കിയ ചോക്ലേറ്റ് എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറി. മിഷനമാണ് തമ്മിൽ യോജിക്കുന്ന വാക്കുകളല്ലേ. ഈ മൂന്നാറിലോട്ട് പോകുന്ന വഴിക്കുണ്ട്, അപ്പൊ അവിടെ എൻ്റെ ഒരു സുഹൃത്താണ് അതിന്റെ ഫാക്ടറി നടത്തുന്നത്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ഫാക്ടറിയിലും ഉണ്ടാക്കുന്നവരെ അവിടെയും ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഹോം മെയ്ഡ് എന്ന് ബോർഡ് വെച്ചാലേ ചിലവാകും ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സസ്റ്റൈനബിൾ ടൂറിസവും ഇക്കോ ടൂറിസവും തമ്മിൽ നല്ല വ്യത്യാസമാണ്. സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ആ വാക്ക് വന്നത്? ടൂറിസം സസ്റ്റൈനബിൾ അല്ലാത്തതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ള വാക്ക് വന്നത് അല്ലേ. ഡെവലപ്മെന്റ്
സസ്റ്റൈനബിൾ അല്ലാത്തതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് വന്നത്. ഒരു കാലത്ത് വികസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുരോഗതി പ്രോഗ്രസ്സിൽ നിന്നാണ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് വന്നത്. 70s എൺപതുകളിലുള്ള സർക്കാർ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് ഏറ്റവും കുറച്ചേ കാണാൻ പറ്റുള്ളൂ. അത് മുഴുവൻ പ്രോഗ്രസ് എന്നുള്ള വാക്ക്, നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയ വാക്കാണ് പ്രോഗ്രസ്. പ്രോഗ്രസ്സിൽ നിന്ന് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് മാറിയതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ അതിന്റെ രാജ്യങ്ങളുടെ വികസനത്തെ സംബന്ധിച്ച് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പുതിയ വികസന മാനവ വിഭവ വികസന സൂചിക എന്ന് പറയുന്ന ഒരു സംഗതി പുറത്തുണ്ട്. അതായത് രാജ്യങ്ങൾ എങ്ങനെയാണ് വികസിതമായിരിക്കുന്നത്, അത് വികസിതമാണോ വികസ്വരമാണോ അവികസിതമാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു സ്കെയിൽ ഉണ്ടാക്കി. ആ സ്കെയിൽ ഒരുപാട് ഘടകങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ലോട്ടറി അടിച്ച് കാശുണ്ടായതിനെ നമ്മൾ പണക്കാരൻ എന്ന് വിളിക്കുന്നത് അത് എത്രത്തോളം സത്യമായിരിക്കും എന്നറിയില്ല. കാരണം ഇതിന്റെ പണം ഈ ലോട്ടറിയുടെ പൈസ കഴിയുന്നതുകൂടി ഇല്ലാണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സുസ്ഥിരമായ പണക്കാരൻ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് വരുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കോടതിയും എല്ലാം ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ച് തേഞ്ഞൊരു സാധനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഭാവി നമ്മൾക്ക് പകരം ഇവിടെ വരുന്ന ആളുകൾ അടുത്ത തലമുറ ഈ തലമുറയ്ക്ക് നമ്മൾ ചെയ്ത നമ്മൾ എടുത്ത ഈ ഭൂമിയിലെ വിഭവങ്ങളും നമ്മൾ ചെയ്ത ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അത് നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സമൂഹം ഡെവലപ്പ് ചെയ്യുന്നതിനെ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുള്ളൂ. നമ്മൾ ഇവിടുന്ന് മുള വെട്ടി ഇതുപോലൊരു കെട്ടിടമുണ്ടാണ്. ഈ മുള ഒരു 50 കഴിഞ്ഞ് ഇവിടെ പെരിയാറിന്റെ ഡി ഡി ആയിരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുന്ന ആൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അത്രയും മുള ഇവിടുന്ന് വെട്ടി ഇതുപോലെ അടുത്ത ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ഉണ്ടാക്കിയതിനെ നമുക്ക് സുസ്ഥിരമായ വികസനം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കിട്ടുന്ന സാധനം ലഭ്യമായിരിക്കണം, അതിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്തണം. കല്ലായിക്കോട്ടെ മണലായിക്കോട്ടെ മണ്ണായിക്കോട്ടെ മറ്റെന്ത് വിഭവങ്ങളും ആയിക്കോട്ടെ നമ്മൾ എടുക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ഇല്ലാതെ എടുത്താൽ അതിനെ നമുക്ക് സുസ്ഥിരം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഒരു പ്രദേശത്തുള്ള വിഭവങ്ങൾ എത്രയാണെന്ന് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ അവിടെ എന്ത് തരത്തിലുള്ള വികസനമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാൻ ശരിയാകുമല്ലോ, കാരണം നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ മാർബിൾ ഇടുന്നു, മാർബിൾ വരുന്ന ഇവിടുന്നാണ്, മാർബിൾ വരുന്ന രാജസ്ഥാനിന്നാണ്, രാജസ്ഥാനിൽ മാർബിൾ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ വീട് നിർമ്മിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഒരു പ്രദേശത്ത് നിന്ന് എടുക്കുന്ന വിഭവങ്ങളുടെ ലഭ്യത എത്രയുണ്ട് ഇല്ല എന്ന് നോക്കി വേണം ഇത് ചെയ്യാൻ. പെരിയാർ ഒരു ടൂറിസം ഡെവലപ്മെന്റ് തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഇവിടുന്ന് എടുത്താൽ കിട്ടുന്ന റിസോഴ്സസ് എത്ര, തടി എത്ര, മരം എത്ര, മണ്ണ് എത്ര, കല്ല് എത്ര, ഇതിലെല്ലാം പ്രധാനപ്പെട്ടത് ഭൂമി എത്ര, ലാൻഡ്. കാരണം കേരളത്തിൽ ഏറ്റവും കുറവുള്ള സംഗതി ലാൻഡാണ്. ഏത് ഡെവലപ്മെന്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് 10 cents തന്നെ കിട്ടുമോ എന്ന് സംശയമാണ്. അതിൽ തന്നെ പ്ലാന്റേഷനുകളായിട്ട് കുറേ സ്ഥലം പോകും. അപ്പൊ ആവറേജ് ഒരു 10-20 ഇടയിൽ സെന്റ് സ്ഥലം കയ്യിലുള്ള കേരളീയനാണ് വികസനം എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, അതിപ്പോ ഇവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്റർ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ഒരു വലിയ ഒരു ബസ് സ്റ്റാൻഡ് പണിയാണ് കുമിളി, നമ്മൾ ആദ്യം ആലോചിക്കുന്ന സ്ഥലം അവിടെ കിട്ടുന്നതാണ്. ഈ സ്ഥലം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഈ സ്ഥലം എടുക്കുന്നത് വഴി ലോങ് റണ്ണിൽ കുമിളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് നോക്കണം. ഈ ലോങ് റണ്ണ് എങ്ങനെ തീരുമാനിക്കും? നമ്മൾ ചാവുന്നവരെയുള്ള കാലം എന്ന് പറഞ്ഞാൽ 10-50 അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് പെട്ടെന്ന് ആളുകൾ ആലോചിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നാണ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാറാണ് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ടൂറിസം സെന്ററുകളാണ്. നമ്മളെങ്ങനെയാണ് കേരള സർക്കാരും ഈ മൂന്നാറിലെ ജനങ്ങളും ഒക്കെ ഇന്ന് മൂന്നാർ ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുന്നത്? അവിടുത്തെ റിസോർട്ടുകളായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, ടൂറിസം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ടാക്സികളായിക്കോട്ടെ, ഒക്കെ മൂന്നാർ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? മൂന്നാറിലെ ആളുകൾ വരുന്നത് മനോഹരമായ പ്രകൃതി ഭംഗി കാണാനാണ്. ടാറ്റയുടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ആ തോട്ടത്തിനകത്തൂടെയുള്ള റോഡിൽ കൂടെ സഞ്ചരിച്ച് തിരിച്ചു വരാനാണ്. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നമുക്ക് സൗകര്യമില്ല, അവിടെ മറ്റേതെങ്കിലും ഈ ഫോറസ്റ്റിനകത്തൂടെയുള്ള ട്രാവലിംഗ് പോലുള്ള സംഗതികളില്ല. ഇരവിടത്ത് വരെ പോയി താവട്ട് വരാം, മൂന്നാറിലൂടെ ഒന്ന് സഞ്ചരിക്കാം, തിരിച്ചു വരാം, കുറെ ഫോട്ടോ എടുക്കാം, ഈ തേയിലത്തോട്ടത്തിനകത്തോട്ട് നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാം. ഇതിനപ്പുറത്തേക്കൊന്നും മൂന്നാറിലില്ല, പക്ഷെ ആളുകൾ വരുന്നത് ആ സീ ബ്യൂട്ടി കാണാൻ. കാരണം ഈ ആൾട്ടിറ്റ്യൂഡിൽ എയർപോർട്ടിന് ഇത്ര അടുത്ത്
അക്സസബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്രീൻ പാച്ച് എന്ന് പറയുന്നത് മൂന്നാർ പോലെ വേറെയില്ല. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ നേരെ താവട്ടിറങ്ങിയാൽ നമുക്ക് കടലിൽ കാണാം, മട്ടാഞ്ചേരി പോയ ബീച്ചും കാണാം, അവിടുന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറോ ട്രാവൽ ചെയ്ത് മൂന്നാർ പോകും. മൂന്നാറിന്റെ ചരിത്രം തുടങ്ങുന്നത് പുഞ്ഞാർ രാജാവിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം പുഞ്ഞാർ രാജാവ് അന്നത്തെ തിരുവിതാംകൂർ രാജാവിന്റെ ഭാഗമായിട്ടുള്ള പുഞ്ഞാർ രാജാവ് മൺട്രോ എന്ന് പറയുന്ന ഒരു സാഹിബിന് ഒരു കരാർ എഴുതി തേയില കൃഷിക്ക് വേണ്ടി സ്ഥലം കൊടുത്തതാണ് മൂന്നാറിന്റെ തുടക്കം. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ആ ചരിത്രം വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ്. പക്ഷെ ഞാനിത് പറയാൻ കാര്യം, നമ്മൾ നമ്മുടെ നമുക്കറിയാത്ത ചരിത്രം നമ്മൾ നമ്മുടെ തലമുറകളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. മൂന്നാർ എന്ന രാജ്യം ഇന്നത്തെ ഈ പുഞ്ഞാർ രാജാവിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം മൺട്രോയ്ക്ക് കൊടുത്തുകൊണ്ടുണ്ടാക്കിയ അന്നത്തെ കൺസെഷൻ എഗ്രിമെന്റ്, മൺട്രോ സാഹിത്യമായി ഒപ്പിട്ട എഗ്രിമെന്റിന്റെ കോപ്പി ഇന്ന് സർക്കാരിൽ ലഭ്യമാണ്. ഇന്ന് പോയാൽ 10 രൂപ വിവരാവശ്യപ്പെട്ടു. അത് രാജാവ് പറഞ്ഞ 2 കണ്ടീഷൻ. ഒന്ന്, എല്ലാ കുന്നിന്റെയും മുകളിൽ നിന്ന് 50 വാര 2 വശങ്ങളിലേക്ക്, 50 മീറ്റർ 2 വശങ്ങളിലേക്ക് മരങ്ങൾ നിലനിർത്തണം, തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഏത് കുന്നിന്റെയും ഏറ്റവും മുകളിൽ ഒരു കുത്തു കുത്തിയാൽ ആ കുത്തിൽ നിന്ന് 50 മീറ്റർ ചുറ്റുപാട് ഒരു തരത്തിലുള്ള മരങ്ങൾ മുറിക്കുകയോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണം നടത്തുകയോ ഇവൻ തേയിലയ്ക്ക് വേണ്ടി മാറ്റുകയോ 50 വാര കർശനമായി മാറ്റിയിടണം, തേയിലയ്ക്ക് വേണ്ടി പോലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ മലകളുടെ ഇടയിൽ വരുന്ന ചോലവനങ്ങൾ ഒരു കാരണവശാലും തുടരരുത് എന്ന് മാത്രമല്ല, തേയിലകൃഷിക്ക് മുമ്പ് വെട്ടിത്തെളിക്കണമല്ലോ തേയിലകൃഷി. ഈ തേയിലകൃഷിക്ക് മുമ്പ് ഈ ചോലകൾ മുഴുവൻ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഡിമാർക്കേറ്റ് ചെയ്ത് നിലനിർത്തണം, എന്നിട്ട് മാത്രമേ കൃഷി ആരംഭിക്കാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ, ഒഴുകുന്ന എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും 50 വാര 2 വശങ്ങളിലേക്കും ഒരു തരത്തിലുള്ള നിർമ്മാണവും നടത്താനും പാടില്ല. ഈ എഗ്രിമെന്റ് ഒപ്പിടുന്ന കാലം എത്ര വർഷം പഴക്കം, എത്ര നൂറ്റാണ്ട് പഴക്കമുള്ളതാണെന്ന് ആലോചിച്ചത്, 1800. 1800 ഡിഗ്രി വിദ്യാഭ്യാസം ഇല്ലാത്ത, കോളേജിൽ പോയിട്ടില്ലാത്ത പൂഞ്ഞാർ രാജാവോ രാജാവിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന അന്നത്തെ കരാറിൽ മിനിമം 2 നൂറ്റാണ്ട് കാലമെങ്കിലും ആ ലാൻഡ്സ്കേപ്പ് അതുപോലെ നിലനിർത്താൻ ആവശ്യമായ 3 വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഒന്ന്, കുന്നിന്റെ മുകളിൽ ഈ പുൽമേടികൾ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന മുഴുവൻ വെള്ളവും താഴെ ഒഴുകുകയും ആ കുന്ന് മുഴുവനും ജലസമൃദ്ധമായി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളമൊഴുക്ക് കൃത്യമായി ഉറപ്പ് വരുത്തും. 2, ചോലവനങ്ങളെല്ലാം നിലനിൽക്കുന്നത്രോളം കാലം അവിടെ നിന്നുള്ള ഒഴുക്ക് അനുസൃതമായിട്ട് എല്ലാ കാലത്തേക്ക് തുടരുകയും ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം അവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്യും. 3, ഈ സ്ട്രീംസിന്റെ 2 സൈഡിലും 50 വാര പ്രൊട്ടക്ട് ചെയ്യുക വഴി വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യർ താമസം തുടങ്ങിയ സാധാരണഗതിയിൽ അന്ന് ETP ST P ഒന്നുമില്ല, മനുഷ്യ മലം ഉൾപ്പെടെയുള്ള വേസ്റ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാം. പ്രത്യേകിച്ച് തേയില, തേയില ഇപ്പം കീടനാശിനി അടിച്ചൊന്നും അല്ല കൃഷി ചെയ്യുന്നത്, പക്ഷെ തേയിലയിൽ ആവശ്യമായി വരുന്ന പ്രോസസ്സിങ് ആ അതിന്റെ ഭാഗമായി വരികയും ആ വെള്ളം മോശമാവുകയും ചെയ്യും. അപ്പൊ ആ വെള്ളത്തിന്റെ ലഭ്യതയും അതിന്റെ ക്വാളിറ്റിയും ഉറപ്പുവരുത്താൻ ആവശ്യമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടാണ് പൂഞ്ഞാർ കൺസെഷൻ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഇത് തീർന്നില്ല. അവസാനം പറയുന്നത്, ഞാൻ ഒപ്പിട്ടതുകൊണ്ടായില്ല, തിരുവനന്തപുരത്ത് ചെന്ന് മഹാരാജാവ് തിരുമനസിനെ കൊണ്ട് കൂടി അത് റാറ്റിഫൈ ചെയ്ത് വാങ്ങിക്കണം. അങ്ങനെ റാറ്റിഫിക്കേഷൻ ഓർഡർ കൂടി ഇറക്കിയതിനു ശേഷമാണ് സാഹിബിന് ആദ്യത്തെ മരം ഇവിടുന്ന് വെട്ടാൻ പറ്റിയത്. അന്ന് ഇന്ത്യയിൽ പരിസ്ഥിതി എന്ന് പറയുന്നൊരു വാക്കില്ല, അന്ന് ഇന്ത്യയിൽ ഫോറസ്റ്റ് ആക്ട് ഇല്ല. 1927 ഫോറസ്റ്റ് ആക്ട് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു ജനറൽ ഫോറസ്റ്റ് പോളിസി, ഫോറസ്റ്റ് നിയമങ്ങളും റൂൾസും അല്ലാതെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ഈ ഭാഗത്തിന്റെ, കേരളത്തിന്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞൊരു ഐഡിയ പോലും വന്നില്ല. പക്ഷെ ആ ലാൻഡ്സ്കേപ്പ് 1 നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ പിടിച്ചു നിർത്താൻ ആവശ്യമായ 3 വ്യവസ്ഥകൾ അന്ന് എഴുതി ചേർത്തില്ലെങ്കിൽ, അത് ഒരു കാര്യം കൂടെ എഴുതി, ഇതിൽ ഏതെങ്കിലും ലംഘിച്ചാൽ ഈ കരാർ റദ്ദ് ചെയ്ത് ഈ ഭൂമി മുഴുവൻ ഞങ്ങൾ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ദീർഘവീക്ഷണം 1980s നമുക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നത്. 1974 ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായിട്ട് പോയ വാട്ടർ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ വാട്ടർ ആക്ട് വരുന്നത് 1974. അതായത് ജലം മലിനീകരിക്കാൻ പാടില്ല വ്യവസായങ്ങൾ കൊണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ 1974 വെള്ളത്തെ പറ്റിയുള്ള ബോധം വന്നു, 1980s ഫോറസ്റ്റിനെ പറ്റിയുള്ള ബോധം വന്നു, 1981 വായു മലിനീകരിക്കപ്പെടുന്നതായി കണ്ടെത്തി. ഈ താജ്മഹലിന്റെ പരിസരത്തുള്ള
വായു മലിനീകരണ ഫാക്ടറികൾ പുറത്തുവിടുന്ന വായു മലിനീകരണം കൊണ്ട് താജ്മഹലിന് കറുത്ത സ്പോട്ടുകൾ ഉണ്ടാകുന്നത് സുപ്രീംകോടതി കണ്ടത്. എന്റെ അടിസ്ഥാനത്തിലാണ് വായു നിയമമൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും സഞ്ചരിച്ച് 86 നമുക്കൊരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നപ്പോഴാണ് ഈ ജലവും വായുവും മാത്രമല്ല പരിസ്ഥിതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇന്ത്യൻ പാർലമെന്റിനും അവിടുത്തെ ജനങ്ങൾക്കും മനസ്സിലായത്. അതിനുശേഷമാണ് പിന്നീടുള്ള ഈ സിയാസിന്റെ നിയമങ്ങളും ഈ ഇക്കോ സെൻസിറ്റീവ് സോണുകൾ പോലുള്ള നിയമങ്ങളും എല്ലാം വരുന്നത്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള മറ്റ് ജീവജാലങ്ങളും അതിന്റെ ആവാസ വ്യവസ്ഥയും. ഞാൻ പറഞ്ഞത് മനുഷ്യരുടെ ബുദ്ധിയും ബോധവും ഉണ്ടായി 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 വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൺസെപ്റ്റ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അവസാനം നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാകില്ല, അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇല്ലാതെ പറ്റില്ല. അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, സുസ്ഥിരത, വിഭവങ്ങളുടെ ഉറപ്പുവരുത്തൽ. രണ്ട്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. ഒരാള് അവിടുത്തെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ദോഷകരമായി ചെയ്യുകയാണെങ്കിൽ ആരാണ് അവിടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ടൂറിസം മേഖലയിൽ എവിടെയായാലും അത് ഒരേ നിയമമാണ്. ഇവിടെ ഒരു പുതിയ ഹോട്ടലിന്റെ നിർമ്മാണം വരുന്നത്. ആദ്യം നോക്കേണ്ടത് ആരാണ് അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുക. ഈ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ആരാണോ ആ പ്രകൃതിയെ മാറ്റി തീർക്കുന്നത് അയാൾക്കുള്ളതാണ്. നിക്ഷേപകന്റെയാണ്, ആരാണോ ഈ പണി ചെയ്യുന്നത് അയാളുടെയാണ്. സർക്കാരായാലും സ്വകാര്യ വ്യക്തിയാണ്. ആരാണോ ഒരു പുതിയ ഹോട്ടൽ പണിയുന്നത് അയാളുടെ ഉത്തരവാദിത്വമാണ്. എന്റെ ഈ ഹോട്ടൽ വന്നതുകൊണ്ട് അവിടുത്തെ പ്രകൃതിക്കോ പരിസ്ഥിതിക്കോ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ എന്തെങ്കിലും സാധ്യമാണോ? നമ്മുടെ നാട്ടിൽ ഒട്ടും സാധ്യമാണ്. ഒരു റോഡ് പണിയാൻ പരിസ്ഥിതി ബാധിക്കും, ഒരു കെട്ടിടം പണിതാൽ പരിസ്ഥിതിയെ ബാധിക്കും, സ്ഥലം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഏതൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കിയാൽ പരിസ്ഥിതി ബാധിക്കും. തർക്കമില്ല, അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ 91 മുതൽ ഈ രാജ്യത്തെ നിയമമാണ്. 94 അത് കഴിഞ്ഞ് 2006 ഒക്കെ നിയമം വന്നു. ഒന്ന്, ആ പ്രശ്നത്തെ പറ്റി, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോജക്റ്റിനെ പറ്റി അവിടുത്തെ ആളുകളെ വിളിച്ച് സംസാരിക്കണം. എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ ആളുകളോട് പറയുന്നു. അപ്പൊ ഒരാളുടെ അഭിപ്രായമുള്ള ഒരാൾ പറയും, ഇങ്ങനെ ചെയ്താൽ പോരാ, ഇത് ഇന്ന പ്രശ്നമുണ്ട്, അവിടെ പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികൾ ഇനി വെള്ളം കുടിക്കാൻ അവിടെ പോകും, ഈ പക്ഷികളെ കാണാൻ 10 പേര് വരുന്നുണ്ട്, എന്റെ ഹോട്ടലിലെ 10 ദോശ ചെലവാകുന്നു, അപ്പൊ ഈ ആളുകൾ അവിടെ പോകും, ഞാനവിടെ പോകും. അപ്പോൾ ആളുകളുടെ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ ചോറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംഗതികളെല്ലാം ഈ പബ്ലിക് കൺസൾട്ടേഷൻ്റെ ആളുകൾക്ക് ഉന്നയിക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ഹോട്ടലിൽ പണിയാൻ വരുന്നവനറിയാം ഇവിടെ പണിയണോ വേറെ സ്ഥലത്ത് പണിയണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ ഞാൻ സ്ഥലം വാങ്ങിച്ചു പോയി, ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പോയി, എന്ത് ചെയ്യും? വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ പരിസ്ഥിതി സൗഹൃദ ടൂറിസം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ടൂറിസം നിലനിൽക്കാൻ വേണ്ടി അതിനൊരു ബഫർ സംവിധാനം ഉണ്ടാക്കും. അത് ടൂറിസത്തിന് വേണ്ടിയല്ല, അത് ഉണ്ടാക്കിയിരിക്കുന്നത് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബഫർ സംവിധാനം. ബഫർ എന്ന് പറഞ്ഞാൽ തലയണ എന്ന അർത്ഥത്തില്ല, തലയണ. എന്താ കാര്യം, നമ്മൾ നേരിട്ട് ഇടിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആഘാതവും അതിനിടയിൽ ഒരു തലയണ വെച്ച് തിരിച്ചാൽ ഉണ്ടാകുന്ന ആഘാതവും രണ്ടാണ്. തലയണ ഇടിയുടെ ആഘാതത്തെ കുറയ്ക്കും. ഈ തലയണ എങ്ങനെയാണ് ഒരു ഇടിയുടെ ആഘാതത്തെ കുറയ്ക്കുന്നത്, അതുപോലെ ഒരു ബഫർ സോൺ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏത് മനുഷ്യരുണ്ടാക്കുന്ന ഏത് ആഘാതവും കുറയ്ക്കാൻ പറ്റും. ആ ബഫർ സോൺ പ്രൊട്ടക്ട് ചെയ്തു, ഇത് മലിനീകരണമായിക്കോട്ടെ മറ്റേതെങ്കിലും ആക്ടിവിറ്റി ആയിക്കോട്ടെ ഒക്കെ. അതിൻ്റെ ഒരു പടി കടന്നാണ് ഇക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന പുതിയ ആശയം ഉണ്ടാക്കുന്നത്. ഇക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട പ്രദേശം സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കണം. പരിസ്ഥിതി സംവേദക മേഖലയാണ് ഈ പ്രദേശം. പരിസ്ഥിതി ലോക മേഖലയല്ല, EFL അല്ല, പരിസ്ഥിതി സംവേദക മേഖലയാണ്. സംവേദനം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സെൻസിറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു, സംവേദനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ചില വെറുതെ നുള്ളിയ കരി, ചില തോണ്ടിയാൽ തന്നെ കരി, ചിലപ്പോൾ രണ്ടെണ്ണം വെച്ചു കൊടുത്താലും ചിലപ്പോൾ കരിയില്ല. ചില വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കും, ചില ഒരു ചെറിയ സന്ദർഭം വരുമ്പോൾ പൊട്ടിക്കരയും. ഇതൊക്കെ ആളുകളുടെ ഉള്ളിലെ സംവേദകത്വമാണ്, ഒരാൾ എത്രത്തോളം സെൻസിറ്റീവ് ആണ് അല്ല എന്ന് തെളിയിക്കും. ഇതുപോലെ പ്രകൃതിയിൽ ഇങ്ങനെ വ്യത്യസ്തമായ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഒരു പശു നടന്നു വന്ന് നമ്മളൊന്ന് പേടിപ്പിച്ചാൽ പോലും പശു മാറുകയാണ്, അവർ തന്നെ നിൽക്കും. പട്ടിയെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വെച്ചാൽ പട്ടി അങ്ങോട്ട് തിരിച്ചു പോയിരുന്നു. ഒരു തുമ്പിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു സിഗരറ്റ് വലിച്ചാൽ അതിൻ്റെ സ്മെല്ല് സഹിക്കുകയാണ്, ആ പരിസരത്തോടെ പോയാൽ തുമ്പി വേറെ വിളിക്കുന്നു. ചിത്രശലകളും അങ്ങനെയാണ്. ഓരോ ജീവിക്ക് ഓരോ സെൻസിറ്റിവിറ്റിയാണ്.
അത് ഓരോ ആക്ടിവിറ്റിയോടുള്ള സെൻസിറ്റിവിറ്റി വേറെയാണ്. ഒരു ആപ്പേ ഓട്ടർഷ നമ്മുടെ നാട്ടിലുള്ള സുപരിചിതമായിട്ട് സംഗതിയാണല്ലോ. 90-120 decibel ശബ്ദം കേൾപ്പിക്കുന്ന ഒരു സാധനമാണ് ആപ്പേ ഓട്ടർഷ. ആപ്പേ ഓട്ടർഷ എറണാകുളം ജില്ലയിലോ ടൗണിലോ ഈ ഒരു പക്ഷെ കുമ്പളിക്കൂടെ ഓടിയാലോ വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ സാധനം ഒരു ടൈഗർ റിസർവിനകത്തോട് ഓടിച്ചാൽ എന്തായാലും സ്ഥിതി അതറിയണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പാമ്പാട് ജോല നാഷണൽ പാർക്ക്, ഇവിടുന്ന് പോയിട്ടുള്ള ആളുകളുണ്ടാകും. പാമ്പാട് ജോല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു ഷോല നാഷണൽ ഫോറസ്റ്റാണ്. ഈ ഷോല നാഷണൽ ഫോറസ്റ്റിൽ പോയി നമ്മൾ ഒരു ദിവസം അവിടെ താമസിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം ഈ ഫാഷൻ ആയിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ബൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതിൻ്റെ സൈലൻസർ കട്ട് ചെയ്യാന്ന് വെച്ചാണ്. അതൊരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. സൈലൻസർ കട്ട് ചെയ്ത് ഭയങ്കര ഒച്ചയെടുത്ത് വണ്ടി ഓടിക്കുക, 10 പേരെ ജയിപ്പിക്കുക. അപ്പോൾ ഞാനവിടെ താമസിച്ച ദിവസം ഒരു 2 ചെറുപ്പക്കാരെ സൈലൻസർ കട്ട് ചെയ്ത ടൂ വീലർ കൊണ്ട് അതോടി പോയി. സത്യത്തിൽ അവരെ പാമ്പാടിച്ചോല നാഷണൽ പാർക്കിൻ്റെ ബോർഡർ കടന്നപ്പോൾ മുതൽ, കയറിയപ്പോൾ മുതൽ അവരന്ന് താഴെ ചെലന്തിയാറ് കഴിഞ്ഞ് ആ ബോർഡറിൽ നിന്ന് വിട്ടു പോകുന്നത് വരെയുള്ള അവരുടെ ശബ്ദം ഞാൻ കിടന്നുറങ്ങിയ ആ സ്ഥലത്ത് എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. എൻ്റെ ചെവി വളരെ എറണാകുളത്തെ നല്ല സൗണ്ട് കേട്ട് വളരെ പരിചിതമായ ചെവിയാണ്, അഥവാ എൻ്റെ ചെവിക്ക് ചെറിയ സൗണ്ടുകളൊന്നും കുഴപ്പമില്ലാത്ത ഒരാളാണ്. ശബ്ദ മലിനീകരണത്തിന് നടക്കുന്ന ഞാൻ വരുന്നത്, പക്ഷേ എനിക്കൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാണ്. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് വാച്ചർ പറഞ്ഞു, സാറേ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് മുഴുവൻ പ്രശ്നമാണ്, ഈ രാത്രി ഏതെങ്കിലും ദിവസങ്ങളിൽ ഓട്ടോറിക്ഷയോ ഇതുപോലുള്ള വണ്ടികളോ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് അപ്പുറത്തറിയാം ആന വന്ന് നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടാവും. കാരണം ഈ ശബ്ദം കേൾക്കുമ്പോഴേ അതിന് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെയും സെൻസിറ്റിവിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. ഈ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാതെ നിങ്ങൾ രാത്രി 10 രൂപ കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ 10 പേര് കൂടുതൽ താമസിക്കാൻ വരും എന്ന് തീരുമാനിച്ച് നിങ്ങൾ 6 മണിക്ക് ശേഷം കയറ്റി വിടില്ല എന്നുള്ള നിയമം വെള്ളം ചേർത്താൽ എന്ത് സംഭവിക്കും? 10 മണിക്ക് അതുവഴി ടൂ വീലർ കടത്തി വിട്ടാൽ, അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷ കടത്തി വിട്ടാൽ, അല്ലെങ്കിൽ കാറുകൾ കടത്തി വിട്ടാൽ 1-2 വർഷത്തേക്ക് ആ വൈൽഡ് ലൈഫിൽ നിന്നിട്ട് അവിടെ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ആ വൈൽഡ് ലൈഫ് പുറത്തേക്ക് അതിൻ്റെ ആനയായാലും പുലിയായാലും മറ്റേതെങ്കിലും ജീവജാലങ്ങളായാലും പതുക്കെ അതിൻ്റെ ടെറിട്ടറി ഒന്ന് മാറ്റും. അതിന് വേറെ സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് വാൽപ്പാറകളിൽ നീന്തി കിടക്കുന്ന ടെറിട്ടറി ആയാലും ഉണ്ടല്ലോ, അത് അടുത്തവരുടെ ടെറിട്ടറി അറ്റാക്ക് ചെയ്യും. ഈ ആന അടുത്ത ആനയെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ കടുവ അടുത്ത കടുവ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെറിട്ടറികൾ മാറി മാറി അവസാനം പോകുന്ന മറ്റേ ഈ ജിക്സോ പസ്സ് കളിക്കുന്നവരാണ്. ഇവിടുന്ന് ഒരു തട്ട് തട്ടുമ്പോൾ അപ്പുറത്താണ് അതിൻ്റെ വീഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പോൾ വാൽപ്പാർ താമസിക്കുന്ന പാവം മനുഷ്യരുടെ ഏരിയയിലേക്ക് ആന കടന്നു കയറി പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, ഒരാളുകൊട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യും. ഇത് അങ്ങോട്ടാണ് തോന്നുന്നതെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കാണുന്നത് ചിലപ്പോൾ കൊച്ചാട്ടിയിലോ എവിടെയെങ്കിലും ആയിരിക്കും. എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ സെൻസിറ്റിവിറ്റി നമ്മൾ തെളിയിക്കുകയെന്ന് വെച്ചാൽ, ആ പ്രദേശത്ത് ഏതെല്ലാം ജീവജാലങ്ങളുണ്ട്, ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്ത് കാണാനാണ് മനുഷ്യരവിടെ വരുന്നത്, അഥവാ എന്തുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ടൈഗർ റിസർവ് ടൈഗറിനെ കാണാൻ എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നൊരു കുറവായിരിക്കും, പക്ഷെ മറ്റ് ജീവജാലങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒരാൾ വരാൻ പോകുന്നില്ല. പിന്നെ ഇവിടുത്തെ തണുപ്പാണ് അടുത്തത്. ഈ തണുപ്പ് നിങ്ങൾക്കറിയാം, ഇവിടെ പ്രായം തലനിരച്ച ആളുകൾക്കും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷം കൊണ്ട് എന്ത് വ്യത്യാസം ഇവിടുത്തെ തണുപ്പിനുണ്ടായി ഇല്ലേ? പ്രകടമായ വ്യത്യാസം ഉണ്ടായി. കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് പുറത്ത് മാത്രമേ ഉള്ളൂ, ഐസ് മെൽറ്റ് ചെയ്യുന്ന മാത്രമേ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളൂ. അല്ല, ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വർഷവും പോകുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിലെ AVT എന്ന് പറയുന്ന എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്ന സ്വെറ്റർ അലവൻസ് 2016-17 വർഷത്തിൽ നിർത്തലാക്കി. സ്വെറ്റർ ഉണ്ടല്ലോ നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുമ്പോൾ രാവിലെ സ്ത്രീകൾ ഇരുന്ന സ്വെറ്റർ, അവരുടെ സ്വെറ്റർ അലവൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും കൃത്യമായിട്ട് ഒരു തുക കൊടുക്കും സ്വെറ്റർ മേടിക്കും. 2016-17 പറഞ്ഞ് സ്വെറ്റർ അലവൻസ് വേണ്ട, കാരണം സ്വെറ്റർ വേണ്ട, ഏറ്റവും നല്ല തണുപ്പ് സീസൺ ആയിട്ടുള്ള ഡിസംബറിൽ പോലും അവിടെ തണുപ്പ് സ്വെറ്റർ ഇല്ലാതെ പ്രതിരോധിക്കാൻ കഴിയുന്നത്ര ചൂടായി മാറി. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് പോകുന്ന ആളുകളുടെ എണ്ണവും കുറയും. അവർ മറ്റു സ്ഥലങ്ങളിൽ കുളു മണാലി അന്വേഷിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഹിമാലയം പോകും, അല്ലെങ്കിൽ വേറെ കൂർഗിലേക്ക് പോകും, ഇഷ്ടംപോലെ ഉള്ള സ്ഥലത്തേക്ക് പോകും. അപ്പൊ ക്ലൈമറ്റ് നിലനിർത്തുക, ഈ ആവാസ വ്യവസ്ഥ നിലനിർത്തുക, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആളുകൾ വിളിക്കാൻ പറ്റുള്ളൂ, അത് നിലനിർത്തുക. ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട സംഗതി, വന്ന് താമസിക്കുന്ന ആളുകളുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്താണ് സെൻസിറ്റിവിറ്റി അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് നിങ്ങളിവിടെ മേശപ്പുറത്ത് വെള്ളം തരുന്നത് കുപ്പി പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിൽ ഞാൻ
ബഹുമാനപ്പെട്ട നമ്മുടെ ഡി ഡിയോട് പറയും, ശിൽപ മാഡം ചെയ്ത് ശരിയായില്ല, എന്നെ വിളിക്കും ഈ പ്ലാസ്റ്റിക് കുപ്പി വെള്ളം വയ്ക്കാൻ പാടില്ലായിരുന്നു. മിനിമം നമ്മളൊരു പരിസ്ഥിതി പരിപാടി നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് കുപ്പി വെള്ളം വയ്ക്കും, പ്ലാസ്റ്റിക് ഗ്ലാസ് വെള്ളം വയ്ക്കും, എല്ലാവർക്കും പ്ലാസ്റ്റിക് ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ശരിയല്ല. ഇതെന്റെ സെൻസിറ്റിവിറ്റിയാണ്, എന്നെക്കാൾ സെൻസിറ്റിവിറ്റി ഉള്ള ഒരാൾ പറയും ഇവിടെ ഫ്ലക്സ് ബോർഡ് വെക്കാനേ പാടില്ല, ഒരു കാരണവശാലും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കേണ്ട. കുറച്ചുകൂടി സെൻസിറ്റിവിറ്റി ഉള്ള ആൾ പറയും ഈ നോട്ടീസ് ബോർഡ് അടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കടലാസിലാണ്, ഇത് ഈ സാധാരണ പേപ്പറിലെ അടിക്കാവുന്ന പറയും. കുറച്ചുകൂടി ഇപ്പൊ യു എൻ ഡി പി പോലുള്ള അല്ലെങ്കിൽ യു എൻ പോലുള്ള സംഘടനകളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ പ്രധാനപ്പെട്ട സംഗതികൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് നടത്തുന്ന ഏത് ഫംഗ്ഷനും അവർ നടത്തുമ്പോൾ അവർ പ്രത്യേകം പറയുന്ന സംഗതി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. അപ്പൊ കേരള ഗവൺമെന്റും പറയുന്നുണ്ട്, അവരുടെ നോട്ടീസുകളൊക്കെ ഉണ്ടാകാറ മിക്കവാറും യൂസ്ഡ് പേപ്പറുകളിൽ, യൂസ്ഡ് പേപ്പറുകൾ അവരുടെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. ആദ്യം തന്നെ ഈ ഓഫീസിൽ ചാർജ് എടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ മുരളീധരമാരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞു, ആദ്യം വന്നു കയറുന്ന ആൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ ഒന്ന് അനാവശ്യമായിട്ട് ലൈറ്റ് ഓഫ് ഇട്ട് വയ്ക്കാൻ പാടില്ല തുടങ്ങി, ഒരു എനർജി സഫിഷ്യന്റ് ആയിട്ട് എനർജി കൺസർവേഷൻ ആയിട്ട് എങ്ങനെ ഓഫീസിൽ ചെയ്യണം തുടങ്ങി, ഒരു ചെറിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാം ചെയ്യണം എന്തെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഒരാൾ, എക്കോ സെൻസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അച്ചടിക്കുന്ന പേപ്പർ മുതൽ നമ്മളിവിടെ വിളിച്ചു വരുത്തുന്ന ആളുകളുടെ അവർ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രദേശത്ത് അതിനെ ബാധിക്കുക തുടങ്ങിയ എല്ലാ ചെറിയ ചെറിയ സംഗതികളും നമ്മൾ നോക്കും. ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുന്ന പല ആളുകളും ഇത്തരം സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളാണ്. ലോകമെമ്പാടും പരിസ്ഥിതിയെ പറ്റി വലിയ കൺസേൺ ഉള്ള സമയത്ത് അതിലൊരാൾ ഇടുക്കിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ തേക്കടിയിൽ വരുമ്പോൾ അതിൽ നോക്കുന്നത് എങ്ങനെയാണ് ഈ തേക്കടി മാനേജ് ചെയ്തിരിക്കുന്നത്, ആ ഹോട്ടൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ആവുന്ന വീടിന്റെ വേസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അവരോട് വേസ്റ്റ് പത്തപ്പുറത്തെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അവിടെ മുറിയെടുക്കുക. എനിക്കറിയാവുന്ന എത്രയോ ആയിരക്കണക്കിന് സഞ്ചാരികൾക്ക് കൗച്ച് സർഫിംഗ് എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റുകൾ പോയിട്ടു, അതായത് പരിസ്ഥിതി എന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലോ ഒരു താമസ സൗകര്യമോ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിലോ നിങ്ങളുടെ താമസ സൗകര്യത്തിലോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന സഞ്ചാരികൾ ഇന്ന് ലോകമെമ്പാടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ടൂറിസം ഇൻഡസ്ട്രി സത്യത്തിൽ സസ്റ്റൈനബിൾ ടൂറിസം എന്ന ഒരു മെത്തേഡിലേക്ക് തിരിയാൻ തന്നെ തയ്യാറായത്. നിലനിൽപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകമാണ്. എനിക്ക് തോന്നുന്നത് സർക്കംസ്റ്റാൻസസിനേക്കാൾ കൂടുതൽ ഈ ടൂറിസ്റ്റുകൾ തന്നെ ഇത് ഡിമാൻഡ് ചെയ്യുന്നുള്ളതാണ്. അതിനനുസരിച്ച് റാങ്കിങ് കൊടുക്കുന്നു, സ്റ്റാർ കൊടുക്കുന്നു. 5 സ്റ്റാർ കൊടുക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും തട്ടാതെ പ്രവർത്തിക്കുന്നവരായിട്ട് ഇപ്പൊ സി ജി എച്ച് എഫിനെ പോലുള്ള ഇവിടുത്തെ ഒരു വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്. അവരൊരു സ്ഥലത്തും പോയി പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കിയാലെന്ന് അവരുടെ ഒരു മോട്ടോവാണ്. ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞിട്ടൊന്നും കഴിയും. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാവരും പറയുന്നത് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ടൂറിസം ഇൻഡസ്ട്രി മുഴുവനും ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ പറ്റി ബോധമുള്ള ആളുകൾ സഞ്ചരിക്കുന്നു, പരിസ്ഥിതിയെ പറ്റി ബോധമുള്ള ആളുകൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ വന്ന് താമസിക്കുന്നു, അവർ 10 പേരോട് പറയുന്നു നിങ്ങൾ എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചാലും ഒരു നല്ല ടൂറിസ്റ്റ് വന്നിട്ട് പറയാം നിങ്ങളുടെ ഹോട്ടലിലെ വീശാണ് തൊട്ട് അപ്പുറത്തെ പാടത്തേക്ക് പോകുന്നത്, അതാണ് കുറെ ജീവജാലങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിനെതിരായി ഒരു ക്യാമ്പയിൻ ഇന്റർനെറ്റിൽ വന്നാൽ നിങ്ങളെ എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ആളുകളെ താല്പര്യമില്ലാത്തവർ കയറുമായിരിക്കും ചിലപ്പോൾ, ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവർ കയറുമായിരിക്കും. ഗ്ലോബലി ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു തേക്കടി പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം ഒരു തീരുമാനമെടുക്കുകയാണ്. ഇവിടെ വരുന്ന മുഴുവൻ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കും വളരെ എൻജോയ് ചെയ്ത് ഏതൊരു രണ്ട് കാലും രണ്ട് കൈയും പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് എൻജോയ് ചെയ്യുന്നത് പോലെ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റാങ്കിങ് ഒന്നോ രണ്ടോ പടി മുന്നോട്ട് പോകും. നിങ്ങൾ നടത്തുന്ന ഹോം സ്റ്റേയുടെ പബ്ലിസിറ്റി ഒന്നോ രണ്ടോ മുന്നോട്ട് പോകും. ഇവിടേക്ക് വരുന്ന ആളുകളുടെ ക്വാളിറ്റി ഒന്നോ രണ്ടോ പേര് മുന്നോട്ട് പോകും. ടൂറിസം സെക്ടറിൽ വരുന്ന ക്രിമിനൽസ് വരാനില്ലാത്തവരും വരാം. യൂറോപ്പിൽ 6 മാസം ജോലി ചെയ്ത് 6 മാസം ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഈ പൈസ ഉണ്ടെങ്കിൽ ഒരു വർഷം ഒരു 10 ലക്ഷം രൂപ ചെലവഴിക്കാൻ കിട്ടുവാണെങ്കിൽ അവരൊരു 6 മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി 10 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പോകും, ഇല്ല 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പോകും. വരുന്നവരിൽ ക്രിമിനലുകൾ കൊണ്ട് അല്ലാത്തവരും. ക്വാളിറ്റി ഓഫ് ടൂറിസം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ ക്വാളിറ്റി ഓഫ് കൾച്ചർ ഓഫ് ടൂറിസം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറും, എത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. ട്രാൻസ്ജെൻഡർ ആയിട്ട് വരുന്നവരായിട്ട് വീട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ റൂമില്ല പൊക്കോ, അല്ലെങ്കിൽ വരുന്നവന്റെ കല്യാണ റെസീപ്റ്റ് കാണിച്ചിട്ട് വേണം നീ ഭാര്യയും ഭർത്താവും തന്നെയാണോ വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് മുഖം ചൊല്ലും അല്ലേ,
വരുന്ന ആളുകള് ഭാര്യയും ഭർത്താവുമാണോ, അവരുടെ കഴുത്ത് അവരുടെ കഴുത്ത് താലിയുണ്ടോ, സിന്ദൂരപ്പെട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ കയറിയാൽ മതി എന്ന് പറയുന്ന തരം ആൾക്കൂട്ട കൾച്ചർ ഉള്ള സ്ഥലമാണ് കേരളം, ഫാസിസ്റ്റ് കൾച്ചർ ഉള്ള സ്ഥലമാണ് കേരളം. അങ്ങനെയുള്ള വന്നാൽ മതി. വ്യഭിചാരം പ്രോത്സാഹിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, വരുന്ന ആളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് ആര് വരണം എന്നുള്ളത്. നിങ്ങൾ സെക്ഷൽ അബ്യൂസിനെതിരെ നിങ്ങൾ ശക്തമായ ജാഗ്രതയോടെ പ്രവർത്തിച്ചു, ഒരു തരത്തിലുള്ള സംഗതികളും അത്തരം അസാംസ്കാരിക അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പറ്റാത്ത സംഗതികളോ ക്രിമിനലായിട്ടുള്ള സംഗതികളോ ഒന്നും ചെയ്യണ്ട. പക്ഷെ വരുന്നവന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന, വരുന്നവന്റെ ടൂറിസ്റ്റ് വരുന്ന അയാളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന, ഏറ്റവും ചുരുങ്ങിയത് അവരെ വിളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുകയില്ല എന്ന ഉറപ്പുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അവരുടെ സ്ത്രീകൾ രാത്രി ഇതുവഴി ഇറങ്ങി ഈ വൈകുന്നേരത്തെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ചൂളം അടിക്കുകയോ അവരെ ഇൻഡീസെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയോ അവരോട് മോശമായി പെരുമാറുകയോ കണ്ടുകൊണ്ട് പോലും അവരെ മോശക്കാരായി കണക്കാക്കുകയോ ചെയ്യാത്ത ഒരു സ്ഥലമാണെങ്കിൽ പുറത്തു നിന്ന് വരാറുള്ളൂ. ഞാൻ ഇനി പണമുണ്ടെങ്കിൽ എല്ലാ വർഷവും ഭൂട്ടാനിൽ പോകാൻ ആഗ്രഹിക്കുന്നു, യൂറോപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നു, യൂറോപ്പിൽ പോകാൻ എല്ലാവരും അറിഞ്ഞ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും തേക്കടിക്ക് വരാൻ തോന്നുന്നില്ല? അങ്ങനെ തോന്നിക്കണം. ഞാൻ തേക്കടിക്കാരെ പറ്റി മാത്രമല്ല പറയുന്നത്, സസ്തീനബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉള്ള ആളുകളുടെ കൾച്ചർ കൂടി നമ്മൾ കണക്കിലെടുത്ത് എനിക്ക് അടുത്ത വർഷവും അവിടെ പോയി ആളുകളെ കാണണം എന്ന് തോന്നണം. നേരത്തെ ശില്പ ഇവിടെ സൂചിപ്പിച്ചു, പണ്ട് വരുന്നവർ വന്ന് ബോട്ടിംഗ് നടന്ന് തിരിച്ചു പോയി, ഇന്ന് വരുന്നവർ രണ്ടു ദിവസം വരെ താമസിച്ചു. രണ്ടല്ല, ടൂറിസത്തിന്റെ കാലയളവ് ഇനിയും വർദ്ധിക്കാൻ പോകണം. ടൂറിസം പഴയ പോലെയുള്ള ടൂറിസമായി മാറാൻ പോകുന്നില്ല. ഞാനൊരു ടൂറിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പറ്റുമെങ്കിൽ ശനിയാഴ്ചയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഓഫീസിലെ പണി ചെയ്ത് തീർക്കണമെങ്കിൽ മിനിമം 12 മണിക്കൂർ പണി വേണം, 12 മണിക്കൂർ രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ, അല്ലെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഞാൻ ജോലി ചെയ്യും മിനിമം. അത് കഴിഞ്ഞ് 10-ഉം 11-ഉം വരെ ജോലി ചെയ്യാമോ? എനിക്ക് ആ എൻ്റർടൈൻമെൻറ്റ് ഞായറാഴ്ച ചെയ്യും. ഞായറാഴ്ച ചിലപ്പോൾ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഇതുപോലെ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം ഒരു തിങ്കളാഴ്ച ലീവെടുത്താൽ ശനിയും ഞായറും തിങ്കളും കൂട്ടി ചൊവ്വാഴ്ചയും ലീവായി ബുധനാഴ്ച കോടതി പോയാൽ മതി. 3 ദിവസം 4 ദിവസം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തിട്ട് ടൂർ പോകും. ഈ 4 ദിവസം ടെലിഫോൺ പോലും ഓഫ് ചെയ്തിട്ട് ടൂറിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ ടൂറിസം സെൻ്ററുകൾ തപ്പിപ്പോകുന്ന ആളുകൾ ഇപ്പം ആഗ്രഹിക്കുന്നത് ഓടി അങ്ങോട്ട് പോയി തിരക്ക് പിടിച്ച് അവിടെ താമസിച്ച് തിരിച്ചു വരാനാണ്. അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്ത് 2-3 ദിവസം അവിടെ തങ്ങാനാണ്. അങ്ങനെ തങ്ങണമെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൂറിസത്തിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കണം. 1, 2 വെറൈറ്റി കാര്യങ്ങൾ. ഇവിടെ വന്നാൽ ദേ അങ്ങോട്ട് നടന്നു നോക്കുമോ, ഇതുവഴി പോയാൽ 1.5 മണിക്കൂർ സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാം, അതിൽ നിന്ന് ബോട്ടിംഗ് പോവാം, തിരിച്ചു വരാം, കഴിഞ്ഞു. കുമളിയിൽ തന്നെ കാണാനുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു സംഗതി നിങ്ങളുടെ ടൂറിസത്തിൽ ഉണ്ടായിരുന്നു, വെറൈറ്റി ഉണ്ടായിരുന്നു. മൂന്നാറിൽ ആദ്യം പോകുന്നവർക്ക് മൂന്നാറിലെ ജി എസ് ടി കണ്ട് കാണാം. രണ്ടാമത് വരുന്നവർക്ക് ഇരുവളം നാഷണൽ പാർക്കിൽ പോയി വരയാളികളെ കാണാം, അവിടെയൊക്കെ ചെലവഴിച്ച് വേണമെങ്കിൽ ടോപ്പ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ അപ്പുറത്തൊക്കെ പോയി തിരിച്ചു വരാം. ഒരു ദിവസം കൂടി താമസിക്കേണ്ടവർക്ക് ഷോല നാഷണൽ പാർക്കിൽ പോയി ഒരു ദിവസം താമസിക്കാം. ഒരാഴ്ച താമസിക്കേണ്ടവർക്ക് ഷോല നാഷണൽ പാർക്കിലോ മൂന്നാറിൽ ഏതെങ്കിലും പ്രദേശത്തോ താമസിച്ചിട്ട് ട്രക്കിങ്ങിന് പോകാം. ചെലപ്പിയാൽ മുതൽ അങ്ങോട്ട് കയറിയ കൊടൈക്കനാൽ വരെ നടന്നു പോകാനുള്ള പാത അവിടെ. നിങ്ങൾക്ക് 4 ദിവസമോ 5 ദിവസമോ ട്രക്കിംഗ് പാത്തുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൂറിസം പ്രൊവൈഡ് ചെയ്യാൻ കേരളത്തിൽ ഒരു സെന്ററും ഇല്ല, സർക്കാരിന്റെ സംവിധാനങ്ങളും ഇല്ല. ആളുകളിപ്പോ ആഗ്രഹിക്കുന്ന 5 ദിവസം ട്രക്ക് ചെയ്യുന്ന ടൂറിസം പറ്റിയാണ്. ഞാൻ കൂട്ടാനി പോയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ 10 ദിവസമേ ഉള്ളോ? ചെന്നപ്പോഴേ ചോദിക്കുക, എപ്പോഴാണ് മടങ്ങുന്നത്? ഞാൻ പറഞ്ഞു 8 ദിവസമേ ഉള്ളൂ, 9-ാമത്തെ ദിവസം മടങ്ങും, 10 ദിവസത്തേക്കാണ് വിസ 10 ദിവസമേ ഉള്ളൂ. പിന്നെ എനിക്ക് 10 ദിവസം തന്നെ കാണാനാ. തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി 7 ദിവസം കൊണ്ട് ഞങ്ങൾ കണ്ടത് കൂട്ടാൻ്റെ 2-3 ജില്ലകൾ മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ഈസ്റ്റേൺ ഭൂട്ടാനിൽ പോയാൽ 15 ദിവസം വേണം മിനിമം സ്ഥലങ്ങൾ കാണാൻ. ഇങ്ങനെ നടന്ന് കാണണം, 15 ദിവസം നടക്കാൻ പറ്റും, നടക്കാൻ പറ്റും. 15 ദിവസം നടന്ന ആളുകൾ കണ്ടിട്ട് വരിക, 15 ദിവസം ഒരു പ്രാവശ്യം നടന്ന ആൾ അടുത്ത വർഷം വേറെ റൂട്ടിൽ പോവാണ്. 15 ദിവസം നടക്കാൻ 20 ദിവസം 30 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസമാണ് അവിടെ. ഒരു ദിവസം $100 മിനിമം ചെലവഴിച്ചേ അവിടെ ഒരു ടൂറിസ്റ്റ് നിൽക്കാൻ പറ്റുള്ളൂ. 7,000 രൂപ ഇല്ലാതെ ഒരു ടൂറിസ്റ്റ് നിൽക്കാൻ പറ്റും. $200 എങ്കിലും വേണം സാധാരണ. അങ്ങനെയുള്ള ആളുകൾ വരികയാണ് അവിടെ. ഞാൻ പറഞ്ഞു വന്നത് ഇനിയുള്ള ടൂറിസം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇത്തരം സസ്റ്റൈനബിൾ ടൂറിസം ഉള്ള ആളുകളോടാണ്. അവിടെ നിങ്ങളുടെ ഇക്കോ ടൂറിസം ബോർഡും പച്ച പെയിന്റും നിങ്ങൾ ഇളനീരിൽ വെള്ളം കൊടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഈ ആളുകൾക്ക് പെട്ടെന്ന് ഇതിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സസ്റ്റൈനബിൾ ടൂറിസത്തെക്കാൾ എത്രയോ വലുത് വ്യത്യാസപ്പെട്ടതുമായ സംഗതിയാണ് ഇക്കോ ടൂറിസം. സസ്റ്റൈനബിൾ ടൂറിസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. വരാനിരിക്കുന്ന തലമുറയുടെ വികസന സാധ്യതകൾ അവസാനിപ്പിക്കാതെയും അവരുടെ വികസന സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു വികസന സാധ്യത മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാവുന്നതും ടൂറിസത്തിന്റെ കൾച്ചറും അതിന്റെ ക്വാളിറ്റിയും നിലനിർത്തുന്നതുമാണ് സസ്റ്റൈനബിൾ ടൂറിസം. ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രദേശത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഒട്ടും കോട്ടം വരുത്താത്ത ടൂറിസമാണ് ഇക്കോ ടൂറിസം. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളൊരു മനോഹരമായ സ്ഥലത്ത് നല്ല മരം നോക്കി അവിടെ ഊഞ്ഞാൽ കിട്ടുന്നു, ഊഞ്ഞാൽ നല്ല ഊഞ്ഞാൽ ഒരു അഞ്ച് ഊഞ്ഞാൽ കിട്ടുന്നു, അവിടെ വന്ന ആളുകൾക്ക് ഊഞ്ഞാലിൽ ആകാം, എത്ര വേണമെങ്കിലും ആകാം, എത്ര മണിക്കൂർ വേണമെങ്കിലും ആകാം സുഖിക്കാം. അതുപോലെയുള്ള സംഗതികൾ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ അവിടെ യാതൊരു കോട്ടവും വരുന്നില്ല, ഒരു കയറും ഒരു തരിക്കഷ്ണം മാത്രം വരും. ആളുകൾ വന്ന് വൈകുന്നേരം എത്ര മണിക്കൂർ വേണമെങ്കിലും ഊഞ്ഞാൽ പറയുന്നു. അവിടുത്തെ യാതൊരു കൺസ്ട്രക്ഷനോ സംഗതിയോ ചെയ്ത ഒരു കോട്ടവും വരുത്താതെ ഒരു പ്രദേശം വളരെ എൻട്രി ചെയ്യുന്ന അതിലേക്ക് ക്വാളിറ്റേറ്റീവായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഒരു ഊഞ്ഞാൽ എന്ന് പറയുന്നത്. അതുപോലെ പല ഉദാഹരണം പറഞ്ഞു നോക്കുന്നു. ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ അവിടുത്തെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിനോ നാച്ചുറൽ ബ്യൂട്ടിക്കോ ഒരു കോട്ടവും വരുത്താതെ ഒരു ഓൾട്ടറേഷനും വരുത്താതെ ചെയ്യുന്ന ടൂറിസം. നിങ്ങൾ എന്താണോ ആ നേച്ചർ അവിടെ അതുപോലെ പോയി കണ്ട് തിരിച്ചു വരാം. നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാൽപ്പാടുകൾ കൊണ്ട് തെളിയിക്കുന്ന നിങ്ങളുടെ വഴിയുണ്ടോ? സ്ഥിരമായ ആളുകൾ നടന്നു പോകുമ്പോൾ വഴി തെളിയും, വഴി തെളിഞ്ഞ് 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 റോഡ് പോയായി മാറും. അടുത്ത മഴക്കാലത്ത് ആ തെളിഞ്ഞ വഴിയുടെ പുല്ലില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴുകും, അതുവഴിയുള്ള മണ്ണൊലിച്ചു കൊണ്ടുപോകും, പിന്നെ അതൊരു കുഴിയായി മാറും. അങ്ങനെ 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 ആ പ്രദേശം പതുക്കെ 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 നശിച്ചു തുടങ്ങും. വെറുതെ ആളുകൾ നടന്നാൽ മാത്രം മതി, പുല്ലുമേട്ടിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴി നിന്ന് നോക്കിയാലറിയാം, ആളുകൾ സ്ഥിരമായി നടക്കുന്ന പാത തെളിഞ്ഞ് 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 അവസാനം അതൊരു മനുഷ്യർ നടന്നു പോകുന്ന വഴിയായിട്ടും അവിടെ മണ്ണൊലിപ്പ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെടുന്ന പെരിയാർ നഗരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര പോലും ഡാമേജ് ഉണ്ടാക്കാതെ ചെയ്യുന്ന സംഗതിയാണ് നിങ്ങൾ ഇക്കോ ടൂറിസം എന്ന് ഗ്ലോബലി വിളിക്കുന്നത്, അതിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ഹോട്ടലിന്റെയോ റിസോർട്ടിന്റെയോ മുമ്പിൽ നിങ്ങൾക്ക് 10 രൂപ കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇക്കോ ടൂറിസം എന്ന് ബോർഡ് വെച്ചാൽ ഞാനോ എന്നെ പോലെയുള്ള മലയാളികളോ ഇന്ത്യയിൽ വരുന്ന സാധാരണ ടൂറിസ്റ്റോ അത് കണ്ട് ചിലപ്പോൾ 10 രൂപ തന്നിരിക്കും. പുറത്തുനിന്ന് വരുന്ന ഒരാൾ നിങ്ങളെ നോക്കി പുച്ഛിച്ചു പരിഹസിക്കും. നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് അവർ വിലയിരുത്തും. അവരെവിടെ റിവ്യൂ എഴുതിയാലും പറഞ്ഞാലും അവർ പറയും, കേരള പീപ്പിൾ ദേ ആർ ചീറ്റിംഗ് സേയിങ് ദാറ്റ് ദേ ആർ ഇക്കോ ടൂറിസം. വാട്ട് ഇക്കോ ടൂറിസം? ദേ ആർ കൺസ്ട്രക്ടിങ് ബിഗ് ബിൽഡിംഗ്സ്, ദേ ആർ ഡിസ്ട്രോയിങ് ഹിലോക്ക്. അവർ പറയും നിങ്ങൾ ഈ കുന്നും മലയെല്ലാം ഇടിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ഇക്കോ ടൂറിസം ആണ് എന്ന് പറയുന്നു. നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഇക്കോ ടൂറിസം എന്ന ഒരു സാധനം പറഞ്ഞാൽ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഒരു കാലത്ത് നിങ്ങൾ അത് മിസ്യൂസ് ചെയ്താൽ 10 പ്രാവശ്യം നമുക്ക് ആൾക്കാർ ഇക്കോ ടൂറിസം അല്ലേ അവിടെ നിന്ന് ഇല്ലേ. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ എത്രത്തോളം നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ടൂറിസം വന്നാൽ ആളുകൾ ഒരു കേരളം കളിപ്പിക്കുക, നമുക്ക് വല്ല ഹിമാലയം ഭാഗത്തേക്ക് പോവാം എന്ന് പറയും. ഈ ടൂറിസത്തിന് പോകുന്ന ആളുകൾ മാത്രം ചെയ്യുന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ചോദ്യങ്ങളിലേക്കാണ്. ഒന്ന്, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ 10 പേരോട് ചോദിക്കില്ല ഏതാ നല്ല ഫോൺ. ആദ്യം നിങ്ങൾ പരസ്യം കാണുന്ന നല്ല ഫോൺ പോയി മേടിക്കും, പല കുറച്ച് ആൾക്കാരെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി മേടിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ടൂറിസം പ്ലാൻ ചെയ്യുന്ന ആളുകൾ നോക്കും, ഗ്ലോബലി അവർ നെറ്റിൽ ഒരു 10 പേരുടെയെങ്കിലും റിവ്യൂയോ 10 പേരുടെയെങ്കിലും പോയിട്ടുള്ള അനുഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപ്പറ്റി എന്താണ് ഇന്റർനെറ്റിൽ പറയുന്നത് എന്ന് നോക്കിയിട്ടേ വരുള്ളൂ. ചാടി കയറി ഇന്ന സ്ഥലത്തേക്ക് പോയിക്കളയാം എന്ന് വിചാരിക്കും.